പ്രിയമുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ചിന്തകളെ നേത്രങ്ങളിലൂടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുന്ന കലയായി എഴുത്ത് ഈ ലോകത്തിലെ തന്നെ മഹത്തായ കണ്ടുപിടുത്തങ്ങളിലൊന്നാണ്. അത് മൺമറഞ്ഞു പോയവരുമായും സന്നിഹിതരല്ലാത്തവരുമായും ഇനിയും ജനിച്ചിട്ടില്ലാത്തവരുമായും സ്ഥലകാല വ്യത്യാസങ്ങൾക്ക് അതീതമായി സംവേദനം സാധ്യമാക്കി തരും. ഇത് പറഞ്ഞത് മഹാനായ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കണാണ്. റീഡിംഗ് ചേഞ്ചസ് എവരിതിങ്, വായന എല്ലാറ്റിനെയും മാറ്റി തീർക്കുന്നു. റൈറ്റിംഗ് ഇസ് ദ പെയിന്റിംഗ് ഓഫ് വോയിസ്, ശബ്ദത്തിന്റെ ചിത്രണമാണ് എഴുത്ത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനെ കുറിച്ചാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി കാണും. ഇന്ന് June 19 കേരളത്തിലൊട്ടാകെ വായനാ ദിനമായി ആചരിക്കുന്നു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെമ്പാടും ഓടി നടന്ന് യാത്ര ചെയ്ത് വായനശാലകൾ സ്ഥാപിക്കുകയും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നാന്ദി കുറിക്കുകയും ചെയ്ത പുതുവായിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കരുടെ, മലയാളികളുടെ പ്രിയപ്പെട്ട PN പണിക്കരുടെ ഓർമ്മ ദിനമാണ് June 19. 1909 March 1 ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ ഗ്രാമത്തിലാണ് PN പണിക്കർ ജനിക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വായനശാലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അദ്ദേഹം തുടങ്ങിയിരുന്നു. തന്റെ ഗ്രാമത്തിലെ സനാതന വായനശാലയിൽ ഒരു പത്രത്തിന് വേണ്ടി ഒറ്റ തോർത്തുമുണ്ടും ഉടുത്ത് ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് കാൽനടയായി യാത്ര ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വായനശാല പ്രവർത്തനം തുടങ്ങിയത്. അതിനുശേഷം ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ, ക്യാൻഫഡിന്റെ ചെയർമാൻ, അനൌപചാരിക വിദ്യാഭ്യാസത്തിന്റെ ഉപജ്ഞാതാവ് തുടങ്ങി വിവിധ മേഖലകളിൽ സ്തുത്യർഹമായി സേവനം നടത്തിയ ബഹുമുഖ പ്രതിഭയായിരുന്നു PN പണിക്കർ. 1995 June 19 അദ്ദേഹം അന്തരിക്കുന്നത്. 1996 മുതൽ കേരള ഗവൺമെന്റ് June 19 വായനാ ദിനമായി ആചരിച്ചു വരുന്നു. നമുക്ക് ഏവർക്കും അറിയാം, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ, താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴെല്ലാം നമ്മുടെ വിദ്യാലയങ്ങളിൽ വളരെ വിപുലമായ രീതിയിൽ വായനാ ദിനാചരണ പരിപാടികൾ നടത്താറുണ്ട്. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന വിവിധ മത്സരങ്ങൾ നമ്മൾ നടത്താറുണ്ട്, ആചരണ പരിപാടികൾ നടത്താറുണ്ട്. ഇന്ന് ഈ ലോക്ഡൌൺ കാലത്ത് നമ്മുടെ വിദ്യാലയങ്ങൾ തുറക്കുവാൻ സാഹചര്യം ഇല്ലാതിരിക്കുന്ന ഇക്കാലത്തും നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഗവൺമെന്റും നിർദ്ദേശിച്ചിരിക്കുന്നത് 1 മാസക്കാലയളവിലെ വായന ആചരണമാണ്. വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, നമ്മുടെ അയൽവാസികളോടൊപ്പം, നമ്മുടെ ഗ്രാമത്തോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള വായന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന തരത്തിലുള്ള പരിപാടികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള ലൈബ്രറികളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താം. എങ്കിലും വായന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ശീലമാണ്. വായന നമ്മുടെ മനസ്സിനെ പരിവർത്തനപ്പെടുത്തുന്നു, വിമലീകരിക്കുന്നു. നമ്മൾ കാണാത്തതും അറിയാത്തതുമായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് മനസ്സുകൊണ്ട് സഞ്ചരിക്കുവാൻ വായന നമ്മെ പ്രാപ്തരാക്കുന്നു. ഭാവനാ ലോകത്തേക്ക് നമുക്ക് പറന്നു നടക്കുവാൻ വായന നമുക്ക് അവസരം നൽകുന്നു. അച്ചടിയുടെ കണ്ടുപിടുത്തത്തോടുകൂടിയാണ് വായനയും എഴുത്തും മനുഷ്യൻ കൂടുതൽ സ്വായത്തമാക്കുവാനും അവൻ ആർജിച്ച കഴിവുകളെ വരും തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുവാനും കഴിയുന്നത്. അങ്ങനെ ആ സൂക്ഷിച്ചു വെച്ചതിലൂടെ വരും തലമുറയിലേക്ക് അത് വ്യാപിക്കുക വഴിയാണ് മനുഷ്യൻ ഇന്ന് അവന്റെ ജീവിതത്തിൽ നേടുവാൻ കഴിഞ്ഞിട്ടുള്ള മുന്നേറ്റങ്ങളൊക്കെയും സാധ്യമായത്. മനുഷ്യന് അവനെ തന്നെ തിരിച്ചറിയുവാൻ, അവന്റെ അവകാശങ്ങളെ കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തിയത്, അവന് കൂലി കൂടുതൽ ലഭിച്ചത്, മാന്യമായി സമൂഹത്തിൽ നടക്കുവാൻ സാധിച്ചത്, സഞ്ചാര സ്വാതന്ത്ര്യം ലഭ്യമായത്, വിദ്യാഭ്യാസം ലഭ്യമായത്, ഇതെല്ലാം അവന്റെ വായനയിലൂടെയും അറിവിലൂടെയുമാണ്. മറ്റ് ഭാഷകളിൽ നിന്ന്, മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടായി വന്നിട്ടുള്ള പുരോഗമനപരമായ ആശയങ്ങളെല്ലാം
നമ്മുടെ ഭാഷയിലേക്ക് സാഹിത്യത്തിലൂടെയും മറ്റ് കൃതികളിലൂടെയും കടന്നു വരികയും അതിന്റെ ആശയം കടം കൊണ്ടിട്ടാണ് നമ്മുടെ നാട്ടിലും പുരോഗമനപരമായ മാറ്റങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ ഒരു മനുഷ്യന്റെ ഒരു സമൂഹത്തിന്റെ എല്ലാത്തരം മാറ്റങ്ങൾക്കും അടിസ്ഥാനമിടുന്നത് അക്ഷരങ്ങളാണ്, വായനയാണ്. അതുകൊണ്ടാണ് ജർമ്മൻ ചിന്തകനായ ബ്രെക്ത് പറഞ്ഞത്, പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുസ്തകം കയ്യിലെടുക്കുമ്പോൾ എങ്ങനെയാണ് പട്ടിണി മാറിയതെന്ന് നിരവധി ലോകരാജ്യങ്ങളുടെ ചരിത്രത്തിലൂടെ നമ്മുടെ നാട്ടിലെ ചരിത്രത്തിലൂടെ നമുക്ക് പല ഉരുവ് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളോട് എനിക്ക് വീണ്ടും പറയുവാനുള്ളത്, നമ്മളുടെ ജീവിതത്തിന്റെ മോചനം, വ്യക്തിപരമായ നമ്മുടെ മനസ്സിന്റെ വികാസം, ഇതെല്ലാം നമുക്ക് ലഭ്യമാക്കുന്നത് പുസ്തകങ്ങളെ കൂട്ടുകാരാക്കുമ്പോഴാണ്. ഇന്ന് ഈ വായനാ ദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. ഒരു പക്ഷേ ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ടീച്ചർമാര് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം, നമ്മുടെ മലയാളത്തിന്റെ പ്രിയ കഥാകാരി ലളിതാംബിക അന്തർജനത്തിന്റെ മാണിക്യൻ എന്ന കഥ. കൂട്ടുകാരെല്ലാവരും തീർച്ചയായും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. ഞാൻ അതിന്റെ ആരംഭം ഒന്ന് വായിച്ചു തരാം, കുറച്ച് വരികൾ. ആ മാടത്തിലെ കിടാത്തന്മാർക്ക് അന്ന് ഉത്സാഹമായിരുന്നു. വളരെ നാൾ കൂടി ആശിച്ചപേക്ഷിച്ച് ഒരു കാളക്കിടാവിനെ വളർത്താൻ കിട്ടിയതന്നല്ലേ അഴകൻ ഓടിച്ചെന്നതിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. അമ്പാട്ടി ഒരു കുമ്പൻ, ഇത് എന്റെയാ അയ്യ, ഇപ്പൊ കിട്ടും. പിന്നെ അപ്പൻ അപ്പളേ പറഞ്ഞല്ലോ, നീലി നീ വേണം ഇതിന് പുല്ലരിയാനെന്ന്. അവൾ അവകാശം കോരി. അഴകൻ വാദിച്ചു, നിനക്ക് കാളയെന്തിനാ, കൂട്ടണയിൽ ഞാൻ വേണം. കുയ്യട്ടികൾക്ക് കാളയും പോത്തുമില്ല, പോയിയും താറാവുമാ. അങ്ങനെ തങ്ങളുടെ കുടിലേക്ക് കൊണ്ടുവന്ന ഒരു കാളക്കുട്ടന് വേണ്ടി അഴകനും നീലിയും നടത്തിയ സംഭാഷണം കൂട്ടുകാർ കേട്ടല്ലോ. അതായത് സഹജീവികളോട് എങ്ങനെയാണ് സ്നേഹത്തോടുകൂടി ദയയോടുകൂടി നാം പെരുമാറേണ്ടത്, അങ്ങനെ ഒരു ജീവിയെ സ്നേഹിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്ന്, അത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന, വീണ്ടും അതിനെ തിരിച്ചു കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം, ആ കുടിലിൽ നിറയുന്ന സന്തോഷം, ഇതൊക്കെയാണ് മാണിക്യൻ എന്ന കഥയിലൂടെ ലളിതാംബിക അന്തർജനം എഴുതിയിരിക്കുന്നത്. എന്തായാലും ഈ വായനാ ദിനത്തിൽ കുട്ടികൾ എല്ലാവരും പുസ്തകങ്ങൾ വായിച്ച് തുടങ്ങണമെന്നും മാണിക്യൻ എന്തായാലും വായിക്കണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും വായനാ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.